ഹലോ നമസ്കാരം ചേട്ടാ, നിങ്ങൾ വിചാരിക്കും നമസ്കാരം ഇപ്പോഴും ഈ കാറിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നിട്ടുള്ളവൻ്റെ വലിയ നമസ്കാരം അങ്ങനെയൊന്നും വിചാരിക്കരിക്കോട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തിറങ്ങിയിട്ട് ഒരു വാക്ക് നമ്മളെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. ഈ കാറ്റ് ഒടുക്കത്ത കാറ്റാ. പുറത്തിറങ്ങി എന്തെങ്കിലും പറയുമ്പോഴേക്കും ഊന്ന് കാറ്റാ. അതുകൊണ്ടാണ് ഈ കാറിലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഇവനെ ജനിച്ചപ്പോഴും ഇവനെ പെറ്റിട്ടത് കാറിൻ്റെ ഉള്ളിലാണെന്ന് തോന്നരുത്. അപ്പം അതത് നമ്മൾ ഇന്ന് പോണത് നമ്മുടെ ലാണെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അതായത് ബെൽഫാസ്റ്റിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെ ഒരു ഹാർബറൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അവിടെയൊക്കെ ചുറ്റിയൊന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ കുറേ കമൻറ്റുകൾ, എല്ലാവരും പറയണത് എന്ത് നല്ല സ്ഥലമാണ്, നല്ല പ്രകൃതി ഭംഗി, നല്ല പച്ചപ്പൊക്കെ ഉണ്ടെന്നാണ്. അതിനി എനിക്കും പറയാനുള്ളൂ, ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. തണുപ്പും കാറ്റും ഒഴികെ ഇതാണ് ലാൻഡ് റെയിൽവേ സ്റ്റേഷൻ ട്ടാ. ലാൻഡ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത് ടൗണിലെ നല്ല സൂപ്പർ സ്ഥലം. അതായത് ഇത് ഏറ്റവും അറ്റത്ത് വന്നിട്ട് ഈ ഹാർബറിൻ്റെ ഏറ്റവും അറ്റം വന്ന് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾ ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത് ബെൽഫാസ്റ്റിനും എല്ലായിടത്തേക്കും പോകും. ഇത് ഇവിടുത്തെ ഒരു മൃഗാശുപത്രി, നമ്മുടെ വെറ്റിനറി സർജറി ട്ടാ. ഈ പെറ്റ്സുകളുടെ അതിനീ കാണുന്നത് അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചേർന്നിട്ട് തന്നെ അതിൻ്റെ അതിർത്തിയോട് കൂടി തന്നെ കാണാം. ഈ വഴി കൂടെ ഇങ്ങനെ വന്നപ്പോണ്ടല്ല, ഈ ബെഞ്ച് എനിക്ക് കുറേ ഓർമ്മകളുണ്ട് പഴയത്. കാരണം ഈ വഴി കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ലൈസൻസ്, വണ്ടി ഓടിച്ച് ലൈസൻസ് എടുക്കാനായിട്ട് ഓടിച്ച് പഠിച്ച വഴികൾ ഇതിലാണ്. ഓടിച്ച് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കാറിയാണ്ടല്ല, നമ്മളൊരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ നിയമങ്ങളും റോഡ് നിയമങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പോയ വഴികളിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ബെഞ്ചിൽ ഇരിക്കാൻ തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരു വളരെ ഒരു പള്ളി കണ്ട. ഇതിലിങ്ങനെ വന്നപ്പോൾ ഒരു പള്ളി, പഴയ ഒരു പ്രസ്ബിറ്റേറിയൻ ചർച്ച് കണ്ടു. അപ്പോൾ അതിങ്ങനെ എടുത്ത് വന്നപ്പോൾ ഉണ്ട് ഇവിടെ ഒരു ഒരു നമ്മുടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇത് ഡെഡ് ബോഡി ഒക്കെ കൊണ്ടുവന്ന വണ്ടി, അത് ഇവരാണ്, ഫ്യൂണറലുകാരാണ്. അതായത് മരണമൊക്കെ ഏറ്റെടുത്തിട്ട് നടത്തുന്നത്. 2012 നമ്മളിപ്പോൾ ഈ കാണുന്ന രാജ്ഞിയുടെ കിരീടത്തിൻ്റെ ഷേപ്പിൽ ഈ സംഗതി ഇവിടുത്തെ ഏറ്റവും വലിയ റൗണ്ട് ബോട്ടിൽ നടുക്കിൽ വെച്ചെടുത്തിട്ടൊരു പൂന്തോട്ടത്തിലാണ്. ഇതിൻ്റെ ചുറ്റും വണ്ടികളാണ്, ഇത് റൗണ്ട് ബോട്ടാണ്. ഇതിലിങ്ങനെ ചുറ്റും വണ്ടികൾ പോകുന്നത്. ഇത് 2012 ഇവിടെ സ്ഥാപിച്ചത്. നമ്മുടെ ക്യൂവിന് എലിസബത്ത് ഉണ്ടല്ലോ, എലിസബത്ത് രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഇത് അന്ന് പണിതത് ഇവിടെ. ഈ കാണുന്നതാണ് ബ്ലാക്ക് ആർച്ച് എന്ന് പറയുന്നത്, ഇവരുടെ ബ്ലാക്ക് ആർച്ച്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഈ പാറ പൊട്ടിച്ചിട്ട് ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കണമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് വണ്ടികളില്ലാത്ത കാരണം നമ്മളിങ്ങനെ നേരെ പോവാ, കടലിൻ്റോട് ചേർന്ന് ഇങ്ങനെ വളഞ്ഞു വരാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരുന്നുണ്ടല്ല, ഈ ലാണിലൊരു സീ ഷോറിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമുക്കൊരു വലിയൊരു നല്ലൊരു കാഴ്ച അത് കാണാനാണ് നമ്മളിപ്പോൾ പോണേ. അത്
ഇതിപ്പോ അകലത്തേക്ക് കാണാം ഒരു പെൻസിൽ ടവർ കേട്ടോ അവിടേക്ക് നടന്ന് നമ്മൾ പോകണം നമുക്ക് അങ്ങോട്ട് ഒന്ന് പോവാം ഇതാണ് ചീറ്റ് ടവർ എന്ന് പറയുന്ന സാധനം ചീറ്റ് ടവർ അല്ലെങ്കിൽ പെൻസിൽ ടവർ എന്ന് കൂടി അറിയപ്പെടുന്നു പാർലമെന്റ് അംഗമായിരുന്ന ജെയിംസ് ടി എന്ന് പറഞ്ഞ ആള് മരിച്ചപ്പോ അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതാണത് 1885 അയാൾ മരിച്ചു 1888 ഇതിന്റെ പണി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ലാൺ എടുത്ത് വന്ന് ലാൺ പോർട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ലാണിലെ പി ആൻഡ് ഓ ഫെറീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് പി ആൻഡ് ഓ ഫെറീസ് അവരുടെ ഡോക്ക് നമ്മൾ ലാൺ ഹാർബർ കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയ ചിന്ന ഭാഗ്യം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു ഷിപ്പ് ഇവിടെ പി ആൻഡ് ഓൻ്റെ ആൾ കരക്കിടിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഒരു വടക്ക് വെട്ടി ഇവിടെ അടുപ്പിച്ച് സൂമിരിക്കുന്ന കാഴ്ചയൊക്കെ കാണണം അവിടെ നമുക്കൊന്നും കൂടി അവനെ ക്യാമറ ഒന്ന് സൂം ചെയ്യുമ്പോൾ അവിടെ കാണാൻ ഒരു തിരിച്ച് കിട്ടുന്നുണ്ട് ഇതാണ് പി ആൻഡോൻ്റെ നമ്മൾ ഈ ഷിപ്പിൽ ഒരു പ്രാവശ്യം ബുക്ക് ചെയ്യുന്നുണ്ട് അത് ഈ ലോക്ക്ഡൗൺ ഒക്കെ തീർന്നിട്ട് നമുക്ക് അത് അനൗൺസ്മെൻറ്റ് വന്നതാണ് അപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമുക്ക് സ്കോട്ട്ലൻഡിലേക്ക് ഒരു പൂശ പൂശാം ആ വീഡിയോയ്ക്ക് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം നമ്മളിങ്ങനെ ലാൺ എടുത്ത് പോകുമ്പോൾ ഹാർബറിൻ്റെ അറ്റത്ത് ഒരു കുഞ്ഞൊരു കാസിലും കൂടി ഉണ്ട് കേട്ടോ അതാണിത് അതായത് ഓൾഡർ ഫ്ലീറ്റ് കാസൽ എന്നാണ് ഇത് പറയണത് അത് ഇതിൻ്റെ പഴക്കം ആലോചിച്ചാൽ പോലും നമുക്ക് പിടുത്തം കിട്ടൂല 1250 ഇത് പണിതേന്ന് പറയപ്പെടുന്നുള്ളൂ കാരണം ഇവർക്ക് തന്നെ അതിനെക്കുറിച്ച് വലിയ കണക്കുകളില്ല എന്നുള്ളതാണ് അതിൽ കാണുന്നത് കാരണം 4 സ്റ്റോറി 4 നിലയുള്ള ഒരു സംഗതിയായിരുന്നു ഇത് കണ്ടോ ഇതൊക്കെ പൊളിഞ്ഞും ഇതൊക്കെ ആയിട്ട് വെറുതെ ഒരു കല്ലും കൂരയായിട്ട് ഇങ്ങനെ കിടക്കുകയാണിത് ദേക്കണ്ട ഇതിങ്ങനെ തറ മാത്രമായിട്ട് ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഇതിങ്ങനെ കിടക്ക ഞാൻ പറയണത് എനിക്ക് ഇതിനെ മുടങ്ങി കേൾക്ക ആരുമില്ല ഇവിടെ നല്ല ഭംഗി കാണാനായിട്ട് അല്ലേ നല്ല നീല ആകാശത്തിൽ അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്ക അതിൻ്റെ ആ ഒരു ഭംഗി നോക്ക് ഏതോ 100 വർഷത്തിൽ പണിത ഒരു സംഗതിയാണ് ഇപ്പൊ ഈ നിക്കണ ഇവിടെ എവിടെ തിരിഞ്ഞാലും കാസലുകളാ ഇങ്ങനെ തകർന്ന കാസലുകളും പഴയോ സംഗതികളും അതിവിടെ എവിടെ പോയാലും കാസലുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ എടുത്തതാണ്ടാ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞ് 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 ഞാൻ ഉള്ളിലേക്കാണ് ചാടി കയറി ഇവിടെയൊക്കെ എല്ലാ സംഗതിയായി ഈ കൊറോണ കാരണം അടച്ചിട്ടതിൽ ഇത് മാത്രമാണ് നമുക്കൊന്ന് അകത്ത് കയറി ശരിക്കും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലെടുക്കാൻ പറ്റിയത് കേട്ടോ നല്ല വെയിലായി പോയി രാത്രി 8 ഈ സമയം
അപ്പോഴും നല്ല വെയിലുണ്ടാവും. ഇത് അസ്തമിക്കുമ്പോൾ ഈ സമ്മർ സീസണിൽ മണി 10:30 സൂര്യപ്രകാശം ഒന്ന് കഴിയിട്ടെങ്കിൽ ആള് അസ്തമിക്കണെങ്കിൽ ആ നേരവും അതേമാതിരി ഉദിക്കണതാണെങ്കിൽ 5:00 വിളിക്കും ദൂരെ വിളിച്ചോ. അപ്പോൾ ലാണും ലാണിലെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കേട്ടോ, ഏതാണ്ടൊക്കെ കണ്ടു, അല്ല എല്ലാം കാണിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ലാണെന്ന് പറയാനൊന്നുമില്ല, ഇതൊരു കുഞ്ഞു ടൗണാണ്, അത് നമ്മൾ മൊത്തം റൗണ്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറിയ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അത് പോട്ടെ, പിന്നെ നമുക്ക് പിടിക്കാം കേട്ടോ. ഇതൊന്നുമല്ല കാര്യം, അപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോകണം കേട്ടോ. അപ്പം അതിന് എന്ത് വേണം, എല്ലാവരും ഞാനിത് പറയുന്നില്ല, എന്നോട് കുറേ പേര് പറഞ്ഞേ നീ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞ ഇതിൽ കിടന്ന് കരയിട്ട് ആൾക്കാർ സൗകര്യം ചെയ്തിട്ട്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാ ചെയ്യുക, ഇനി ഞാനത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരേക്കും വണക്കം.